हेलो गुड मॉर्निंग मक्कले इन टीचर എവിടെയാണ് നിൽക്കുന്നത് മനസ്സിലായോ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ് മുറിയിലാണ് ടീച്ചർ നിൽക്കുന്നത് എന്താ കാര്യം എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ സാധാരണ വീട്ടിലെ പെരുന്നാളോ കല്യാണമോ ഒക്കെ വരുമ്പോൾ വീടൊക്കെ അലങ്കരിച്ച് നമ്മൾ നന്നായിട്ട് ആഘോഷിക്കാറുണ്ട് അല്ലേ അപ്പൊ അതുപോലെ ചില ആഘോഷങ്ങൾ നമ്മൾ സ്കൂളിൽ നടത്താറുണ്ട് അതിലൊന്നാണ് ഓഗസ്റ്റ് 15 നമ്മൾ ക്ലാസ് മുറിയും സ്കൂളും ഒക്കെ നല്ല തോരണങ്ങളൊക്കെ കൊണ്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കാറുണ്ട് അപ്പോ നമ്മൾ പറഞ്ഞു നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് പല ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് തമിഴും മലയാളവും ഹിന്ദിയൊക്കെ ആയിട്ട് അല്ലേ പിന്നെയോ പല വേഷങ്ങൾ ധരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെ ഒരുമിച്ച് സ്നേഹത്തോടു കൂടി ജീവിക്കുന്നതാണ് നമ്മുടെ നാടല്ലേ അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള പലതരത്തിലുള്ള ആൾക്കാര് ഒരുമിച്ച് ജീവിക്കുന്ന നമ്മുടെ നാടിനെ കുറിച്ച് ഒരു കുഞ്ഞു പാട്ട് ടീച്ചർ പാടിത്തരട്ടെ എല്ലാവരും പാട്ട് കേൾക്കാനായിട്ട് റെഡിയാണോ അപ്പോ നമ്മുടെ നാടിനെ കുറിച്ച് ഒരു പാട്ടായാലോ നമ്മുടെ നാട് ഏതാണെന്ന് പറഞ്ഞു ഗാന്ധിയപ്പൂപ്പൻ ഒരു വട്ട കണ്ണട വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ വട്ട കണ്ണട
വരച്ചോ എല്ലാവരും. അതിന്റെ നേർക്ക് തന്നെ അതുപോലത്തെ ഒരു കുഞ്ഞുവട്ടം കൂടെ വരയ്ക്കുക. എന്നിട്ട് നടുക്കൊരു കൊച്ചു കർവ് കൊടുക്കുക. എന്ത് പറഞ്ഞു? രണ്ട് വട്ടം വരച്ചിട്ട് ഒരു കൊച്ചു കർവ് കൊടുത്തു. എന്നിട്ട് സ്ലാൻഡിംഗ് ലൈൻ നമ്മൾ പഠിച്ചല്ലോ, വളച്ച് ഇങ്ങനെ സ്ലാൻഡിംഗ് ലൈൻ കൊടുത്തിട്ട് ഒരു ചെറിയ കർവ്. പിന്നെ ഇവിടെ നിന്നും ഒരു സ്ലാൻഡിംഗ് ലൈൻ വരച്ചിട്ട് ഒരു ചെറിയ കർവ്. അപ്പൊ നമ്മുടെ കണ്ണാടി റെഡിയായില്ലേ? രണ്ട് വട്ടം, നടുക്കൊരു കർവ്, ഒരു സ്ലാൻഡിംഗ് ലൈനും ഒരു കർവും. അപ്പൊ എളുപ്പത്തിൽ നമ്മള് ഒരു വട്ടക്കണ്ണട വരച്ചു. ഗാന്ധിയപ്പനെ നമ്മൾ കണ്ടു. ഗാന്ധിയപ്പന്റെ വട്ടക്കണ്ണട എളുപ്പത്തിൽ വരയ്ക്കാനും പഠിച്ചു അല്ലേ? ഗാന്ധിയപ്പനെ നമ്മൾ സ്നേഹത്തോടെ എന്ത് വിളിക്കുന്നു പറഞ്ഞു? ബാപ്പുജി എന്ന് വിളിക്കുന്നു പറഞ്ഞു അല്ലേ ഗാന്ധിയപ്പനെ? അതുപോലെ കുഞ്ഞുങ്ങളെ വളരെയധികം ഇഷ്ടമുള്ള മറ്റൊരാളായത് ആരായത്? നെഹ്റു അപ്പൂപ്പൻ. ആരായത്? ആ കുട്ടികളെ വളരെ ഇഷ്ടമാണ് നെഹ്റുവിന്. നെഹ്റുവിന് സ്നേഹത്തോടെ കുട്ടികൾ എന്ത് വിളിക്കുമെന്ന് അറിയാമോ? ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്. എന്ത് വിളിക്കും? ചാച്ചാജി എന്ന് വിളിക്കും. നെഹ്റു അപ്പൂപ്പനെ എന്റെ കണ്ടായിരുന്നു റോസാപ്പൂവ്. നെഹ്റു അപ്പൂപ്പന് റോസാപ്പൂ വളരെ ഇഷ്ടമാണ്. റോസാപ്പൂകളെ ഇഷ്ടമാണ് നിങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങളെയും വളരെ ഇഷ്ടമാണ് നമ്മുടെ നെഹ്റു അപ്പൂപ്പന്. അപ്പോ ഗാന്ധിയപ്പൻ്റെ വട്ടക്കണ്ണട വരച്ചു. ഗാന്ധിയപ്പൻ സ്നേഹത്തോടെ എന്ത് വിളിച്ചു? എന്ത് വിളിച്ചു? ബാപ്പുജിയെ വിളിച്ചു അല്ലേ? അപ്പൊ നെഹ്റു അപ്പൂപ്പനെയും നമ്മൾ വിളിക്കണ്ടേ? എന്ത് വിളിക്കും? ചാച്ചാജി എന്ന് വിളിക്കും. എന്താണ് ചാച്ചാജി എന്നാണ് നെഹ്റുവിനെ കുഞ്ഞുങ്ങൾ വിളിക്കുന്നത് ഇഷ്ടത്തോടെ. അപ്പോ നെഹ്റുവിന്റെ തലയിൽ ഒരു തൊപ്പി കണ്ടായിരുന്നോ? ഈ തൊപ്പി ഒന്നുണ്ടാക്കാൻ ടീച്ചർ പറഞ്ഞു തരട്ടെ. നല്ല എളുപ്പമാണ് കേട്ടോ. നെഹ്റു തൊപ്പി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിനെ രണ്ടായിട്ട് പകുതി മടക്കുക. മടക്കിയ ശേഷം ദേ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്ത് ദേ ഒരു ഭാഗം ഇങ്ങനെയും അപ്പുറത്തെ സൈഡ് അതേപോലെ മടക്കുക. അപ്പോൾ ദേ നമുക്ക് നടുക്കുതാ ഇങ്ങനെ വരും അല്ലേ, കണ്ടായിരുന്നോ? ദേ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഈ പേപ്പറിൻ്റെ മോൾ ഭാഗം ഇവിടെ ചെറുതായിട്ട് മടക്കുക. ഇവിടെയും അതുപോലെ ചെറുതായിട്ട് ചരിച്ച് മടക്കുക. ഇതേ ചരിച്ച് രണ്ട് സൈഡ് മടക്കുക. എന്നിട്ട് താഴെ നിന്ന് ഇതേ മേപ്പോട്ട് ഇത് മടക്കി ബാക്കി ഭാഗം കൂടെ മടക്കി മുകളിലോട്ട് ചേർക്കുക. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് നമ്മൾ മടക്കിയല്ലേ. ഇനി അപ്പുറത്തെ സൈഡുള്ള പേപ്പറോ, അതും നേരത്തെ ഷീറ്റ് ചെയ്തതുപോലെ ഒരു സൈഡ് ചരിച്ച് മടക്കുക, ഇപ്പുറത്തെ സൈഡും ചരിച്ച് മടക്കുക. എന്നിട്ട് ദേ ഈ അറ്റത്തുള്ള രണ്ട് സൈഡും ചെറുതായിട്ട് പേപ്പർ ഈ രണ്ടറ്റവും ദേ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ദേ ഈ മിച്ചമുള്ള പേപ്പറിനെ മുഴുവൻ എന്ത് ചെയ്യണം? മുകളിലേക്ക് മടക്കണം. മടക്കിയോ? അപ്പോൾ ദാ ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ കിട്ടും, ബാക്കി ഈ പേപ്പർ ഇതിങ്ങനെ മുകളിലോട്ട് നിൽക്കുമല്ലേ. അപ്പോൾ ഈ മുകളിലോട്ട് നിൽക്കുന്ന പേപ്പറിനെ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വയ്ക്കണം. അകത്തോട്ട് ഈ പേപ്പറിനെ വയ്ക്കുക. വെച്ചായിരുന്നു എല്ലാവരും. അപ്പോ ഈ സൈഡ് ഇങ്ങനെയും ഈ ഭാഗം നമ്മൾ ആ പേപ്പർ മടക്കി വെച്ച ഭാഗം ഇതുപോലെയും നമുക്ക് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? ദേ ഇത് പതിയെ ഇങ്ങനെ നൂത്ത് ഇങ്ങനെ നിവർത്തിയെടുക്കുമ്പോൾ നമ്മുടെ നെഹ്റു തൊപ്പി റെഡിയായല്ലേ. ഒന്നുകൂടെ ആ പേപ്പർ ഇളകിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ സ്റ്റാപ്ലർ ഉപയോഗിച്ച് ദേ നമ്മൾ ആ മടക്കി ആ രണ്ട് ഭാഗത്ത് ദേ ഇങ്ങനെ രണ്ട് ക്ലിപ്പും കൂടെ ചെയ്യുക. അപ്പോൾ ദേ നോക്കിക്കേ, നമ്മുടെ നെഹ്റു തൊപ്പി റെഡിയായി കഴിഞ്ഞില്ലേ. ദേ കണ്ടോ, അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെയും അടിഭാഗം ഇതുപോലെ ഇരിക്കും. അപ്പം എല്ലാ പേരും ന്യൂസ് പേപ്പറിൽ ചെയ്ത് നോക്കണേ ഒന്ന്. എല്ലാ മക്കളും ആ പാട്ട് പാടി പഠിക്കണേ. പിന്നെ എന്തായിരുന്നു? നമ്മുടെ ദേശീയ പതാകയെ കണ്ടു, അതിന്റെ നിറങ്ങൾ പറഞ്ഞു, പ്രത്യേകത പറഞ്ഞു. പിന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് അല്ലേ, നമ്മുടെ ഗാന്ധി അപ്പൂപ്പന്റെ വട്ടക്കണ്ണിന്റെ എളുപ്പത്തിൽ എങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞിരുന്നു അല്ലേ ടീച്ചർ. പിന്നെ ആരായിരുന്നു? കുഞ്ഞുങ്ങളെയും റോസാപ്പൂക്കളെയും ഏറ്റവും ഇഷ്ടപ്പെടുന്ന
ചാച്ചാജിയുടെ ചാച്ചാജിയുടെ തൊപ്പി എങ്ങനെ ഉണ്ടാക്കണം എന്ന് പഠിച്ചു അല്ലേ നമ്മള്. അപ്പൊ എല്ലാ മക്കളും പാട്ട് പാടി പഠിക്കണം, ബട്ട കണ്ണട വരയ്ക്കാൻ പഠിക്കണം, പിന്നെ തൊപ്പി ഉണ്ടാക്കാനും പഠിക്കണം. ഏറ്റവും എല്ലാ പേരും. അപ്പൊ എന്റെ എല്ലാ മക്കൾക്കും ടീച്ചറിന്റെ സ്വാതന്ത്ര്യത്തിന് ആശംസകൾ.